Hi friends, Assalamu alaikum. Inna namma tayara kambonadu oru chicken noodles aanu. Adilekkulla ingredients endakke ennu namukku nokkam. Carrot, capsicum, nilathil erinjathu, cabbage, beansum cherudayittu cut cheythathu. Pinne oru savalayude pagudi nilathil erinjathu. Ithrayumaanu. Pinne adinu shesham rendu koozhimutta chicken eduthathum chicken, uppum, kurumulagum, ittonnu masala vechonnu fry cheyidettathu. Pinne idilekku naal noodles aanu njan cherkkunnathu. Ini namukku stove kathichu vellam aduppilottu vekkam. Adinu shesham uppu adilekku cherkkanam. Korchu uppu madiyavum. Karanam nammal vegetables vayittumbol adilekku uppu add cheythu kodukkendathanu. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ എന്നിട്ട് നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് നൂഡിൽസ് ചേർക്കാം നൂഡിൽസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ 80% മാത്രം നൂഡിൽസ് വെന്താൽ മതിയാവും ബാക്കി നമ്മൾ മസാലയിൽ കടന്ന് വേവുന്നതാണ് അപ്പോൾ 80% ആയി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കതിലേക്കുള്ള വെജിറ്റബിൾസ് വാറ്റി കൊടുക്കാം അതിന് ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത് ഓയിൽ മാത്രം സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഏത് ആയാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് വഴന്ന് വരട്ടെ ഒരു ഹാഫ് കുക്ക് മതി വെജിറ്റബിൾസിന് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നൂഡിൽസിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 3/4 teaspoon കുരുമുളക് പൊടി ഉണ്ടായിക്കോട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതും 2 കോഴിമുട്ട ചിക്കിയതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാക്കറ്റിലെ പൗഡറാണത് അതും കൂടെ ചേർത്ത് കൊടുക്കാം 4 എണ്ണത്തേക്ക് 4 പാക്കറ്റ് ഉണ്ട് പക്ഷേ ഞാൻ 2 പാക്കറ്റേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കൊരു 1 teaspoon സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വേണ്ട കുറച്ച് മതി ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ച നൂഡിൽസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം.